ആത്മസായുജ്യത്തിന്റെ നിർവൃതിയിൽ ഭക്തർ. 28 സംവത്സരങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ ആധിയും വ്യാധിയും തീർത്ത് ഭക്തമാനസങ്ങൾക്ക് അനുഗ്രഹം ചൊരിയാൻ പയ്യന്നൂർ കാപ്പാട്ടുകഴകത്തിൽ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. പയ്യന്നൂർ ശ്രീ കാപ്പാട്ടുകഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ മടയിൽ ചാമുണ്ടി തോറ്റം, വിഷ്ണുമൂർത്തി തോറ്റം തുടങ്ങിയ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. പാതാളമൂർത്തി എന്നുകൂടി വിളിപ്പേരുള്ള മടയിൽ ചാമുണ്ടി ചണ്ടമുണ്ടന്മാരെ പാതാളം വരെ പിന്തുടർന്ന് വധിച്ച ഭൈരവിയാണ്. ആലന്തട്ടയിലെ വനപ്രദേശത്ത് നായാട്ടിനിറങ്ങിയ വണ്ണാടിൽ പൊതുവാൾ എന്ന ജന്മിയുടെ പിന്നാലെ ഒരു മടയിൽ നിന്നും പുറപ്പെട്ടു വന്നുവെന്ന് ഐതിഹ്യം. തീയർ സമുദായത്തിൽപ്പെട്ട പാലന്തായി കണ്ണനുമായി ബന്ധപ്പെട്ടതാണ് വിഷ്ണുമൂർത്തിയുടെ ഐതിഹ്യം. നാടുവാഴിയായ കുറുവാട്ടുകുറുപ്പിന്റെ കാലിയെ മേയ്ക്കുന്ന ചെക്കനായിരുന്നു പാലന്തായി കണ്ണൻ. ഒരു ദിവസം പറമ്പിലെ മാങ്ങ പറിച്ചു തിന്നുകയായിരുന്ന കണ്ണൻ ശേഷം മാങ്ങയണ്ടി വലിച്ചെറിഞ്ഞത് വന്നു വീണത് കുറുപ്പിന്റെ അനന്തിരവളുടെ ദേഹത്തായിപ്പോയി. ഇതിൽ കുപിതയായ ആ പെൺകുട്ടി കണ്ണൻ തന്നോട് അപമര്യാദയായി പെരുമാറിയെന്ന് കുറുപ്പിനോട് കള്ളം പറയുന്നു. കുറുപ്പ് കണ്ണനെ കൊല്ലുമെന്ന് വിളംബരം ചെയ്യുന്നു. കണ്ണൻ ജീവനും കൊണ്ട് മംഗലാപുരത്തേക്ക് പലായനം ചെയ്യുന്നു. മംഗലാപുരത്തെ ഒരു തീയർ തറവാട്ടിൽ കണ്ണന് അഭയം കിട്ടുന്നു. അവിടെ വച്ച് കണ്ണൻ വിഷ്ണുവിന്റെ ഭക്തനായി തീർന്നു. 12 വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം സ്വപ്നത്തിൽ പരദേവത അവനോട് നാട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു ചുരികയും കൊണ്ടുപോകണമെന്ന് സ്വപ്നത്തിൽ കാണുന്നു. ചുരികയുമായി കണ്ണൻ തന്റെ നാടായ നീലീശ്വരത്തെത്തി. ബാല്യകാല സുഹൃത്തായ കനത്താടൻ മണിയാണിയുടെ ഭവനത്തിലെത്തി. ഭക്ഷണം കഴിച്ച ശേഷം കൈ കഴുകുവാനായി കുളത്തിലെത്തിയ കണ്ണനെ കുറുവാടൻ വെട്ടിക്കൊലപ്പെടുത്തി. എന്നാൽ ഈ സംഭവത്തിനു ശേഷം കുറുവാട്ടുകുറുപ്പിന്റെ കുടുംബത്തിൽ മുഴുവൻ അനർത്ഥങ്ങൾ മാത്രം സംഭവിച്ചുകൊണ്ടിരുന്നു. പാലന്തായി കണ്ണന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ അനർത്ഥങ്ങളൊക്കെയും കാണിക്കുന്നതെന്ന് പ്രശ്നചിന്തേന മനസ്സിലാകുന്നു. പരിഹാരത്തിനായി തെയ്യമായി കെട്ടിയാടിക്കുവാനും തുടങ്ങി. നെറ്റ്‌വർക്ക് ന്യൂസ്, പയ്യന്നൂർ.